ഫെൽക്കിറ്റിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയില് ഈ ഒരു മോട്ടോർ വെച്ചിട്ട് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നതും ബൾബ് വർക്ക് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഇനി ഈ മോട്ടോറിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കൂട്ടത്തില് ഈ ബൾബിൽ നിന്ന് ഈ ഒരു മോട്ടോറിൽ നിന്ന് കിട്ടുന്ന കറണ്ട് എത്രയാന്നുള്ളത് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. അപ്പൊ അതിനുവേണ്ടി ഞാൻ മൾട്ടിമീറ്റർ എടുത്തിട്ട് മൾട്ടിമീറ്ററിൽ നേരെ ആംബിയർ റേഞ്ചിലേക്ക് ഇട്ടിട്ടുണ്ട്. എ സി ആണ് വരുന്നത്. അപ്പൊ എ സി സെലക്ട് ചെയ്തു. ഇനി ഇവിടെ ഇതൊന്ന് കൊടുക്കാം. നമുക്ക് അതിൽ മാക്സിമം കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ലോഡ് അടിച്ചിട്ട് ആ ലോഡ് വെക്കുന്ന എടുക്കുന്ന കറണ്ട് ആണ് നോക്കുക. ഇപ്പൊ അത് മാക്സിമം കറണ്ട് എത്ര കിട്ടും എന്നുള്ളതാണ് മെഷർ ചെയ്യുന്നത്. ഇത് വെച്ചിട്ടൊന്ന് തിരിച്ചു നോക്കാം നമുക്ക്. ഓക്കെ, നമ്മൾ കണ്ടല്ലോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് 0.004 ആംബിയർ ആണ്. അപ്പൊ നമ്മൾ അതിനെ മില്ലി ആംബിയറിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എത്രയാണ്, 4 മില്ലി ആംബിയർ. 4 മില്ലി ആംബിയർ വളരെ ചെറിയ കറണ്ട് മാത്രമാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇതൊരു ലോക്കൽ LED ബൾബുകളിൽ മാത്രം വർക്ക് ചെയ്യുള്ളൂ, ബാക്കിയുള്ളതിൽ വർക്ക് ചെയ്യില്ല എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ അഴിച്ചു നോക്കാം. ഇത് അഴിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാ ഉള്ളത് എന്നുള്ളതൊന്ന് കാണാം. ബാക്കിലുള്ള സ്ക്രൂ കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ ഫ്രണ്ടിലാണുള്ളത്. ഫ്രണ്ടിലുള്ള ഈ ലോക്കുകളാണ് തുറക്കേണ്ടത്. ഇതിന്റെ ലോക്കൊക്കെ അഴിച്ചിട്ട് ഞാൻ ഇതിവിടെ എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ബാക്കി തുറന്നു നോക്കാം. ഓക്കെ, നിങ്ങൾ കാണുന്നത് ഇവിടെ ഇതൊരു വീലാണ്. ആ വീലിലാണ് കറങ്ങുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് വീലുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഒരുപാട് വീലുകൾ വെച്ചിട്ടാണ് അതിന്റെ ടോർക്ക് കൂട്ടി കൊടുക്കുന്നതെന്നാണ് തോന്നുന്നത്. ഇവിടെ ഇങ്ങനെയുള്ള വീലുകളുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ കാണുന്നത് ഇതൊരു മാഗ്നറ്റാണ്, ഒരു പെർമനന്റ് മാഗ്നറ്റ്. ഇപ്പൊ നമ്മൾ VLDC ഒക്കെ പറയുന്ന പോലെ തന്നെ ഒരു സിസ്റ്റമാണ്. ഇതിൽ ഒരു മാഗ്നറ്റ് ആണ്, ഈ പെർമനന്റ് മാഗ്നറ്റ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ സൈഡിൽ ഇനി കോയിലായിരിക്കും. നമുക്കത് അതിനെ ഓപ്പൺ ആക്കാൻ കിട്ടുമോ സംശയമാണ്, കാരണം ഇതിവിടെ നന്നായിട്ട് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് കിട്ടാനുള്ള സാധ്യത കമ്മിയാണ്. ഈ പ്ലേറ്റ് ഇവിടെ ഉറപ്പിച്ചിട്ടുണ്ട്. ഈ പ്ലേറ്റിൻ്റെ അടിയിലായിട്ട് ഇവിടെ കോയിൽ വരുന്നുണ്ട്. ഓക്കെ, പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പുഷ് ചെയ്തിട്ട് നോക്കാം. ഇത് ബാക്കിൽ നിന്ന് ഇവിടെ നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്തപ്പോൾ പോന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ഇവിടെ ഒരു കമ്പി ചുറ്റി ഒരു കോയില്. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ കോയില് ഇവിടെ ഒരു ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. അതൊരു ഫ്യൂസ് ആയിരിക്കും, തെർമൽ ഫ്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ചുറ്റുന്ന കമ്പി ചുറ്റി, അതായത് ഇതാകെ ഒരു കമ്പി ചുറ്റി മാത്രമേ ഉള്ളൂ. ഒരു ചെമ്പമ്പി ഇവിടെ ചുറ്റി വെച്ചു, ചെമ്പമ്പി ചുറ്റി വെച്ച് അതിലേക്ക് നമ്മൾ AC കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് അവിടെ ഉണ്ടാകും. ആ മാഗ്നറ്റിക് ഫ്ലക്സിൽ കടന്നിട്ട് ഈ ഒരു മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ അതാണ് ഇതിന്റെ സിസ്റ്റം. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് മാഗ്നറ്റിക് ഈ വീലുകളൊന്നും ഇല്ലാതെ ഇതൊന്ന് ഓണാക്കി നോക്കാം. ജസ്റ്റ് ഒന്ന് പ്ലഗ് ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളതൊന്ന് നോക്കാം. നമുക്ക് വീലുകളൊക്കെ അഴിച്ച് നേരെ AC സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, കാരണം 50 Hz ഫ്രീക്വൻസി ആണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സ്പീഡിൽ ഇത് ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ മാഗ്നറ്റ്. അപ്പോൾ വീലുകളെല്ലാം വരുമ്പോഴേക്കും ആണ് അതൊരു ഗിയർ ബോക്സ് സിസ്റ്റം പോലെ ആയല്ലോ. അപ്പൊ ആ ഗിയർ ബോക്സ് വന്നതോട് കൂടിയിട്ട് കുറച്ചും കൂടെ അതിന് പവർ കൂടും, സ്പീഡ് കുറയും ചെയ്യും. ആ ഒരു സിസ്റ്റത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലാണ് ഈ ഒരു മോട്ടോർ അറേഞ്ച് ചെയ്യുന്നത്, സിങ്ക്രോണസ് മോട്ടോറിന്റെ ഉള്ളിലുള്ളത്. അത് നമ്മൾക്ക് തിരിച്ച് AC ഇവിടുന്ന് കിട്ടാൻ കാരണം ഇതിവിടെ മാഗ്നറ്റ് ആണ്. നമ്മൾ തിരിക്കുമ്പോൾ ഈ മാഗ്നറ്റ് ആണ് തിരിയുന്നത്. മാഗ്നറ്റ് തിരിയുന്നത് ഒരു കമ്പി ചുറ്റിന്റെ അടുത്തൂടെയാണ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിനെ ആ കമ്പി ചുറ്റി കട്ട് ചെയ്യും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പുറത്ത് വൈദ്യുതി ഉണ്ടാവുകയും ചെയ്യും. ബേസിക് വൈദ്യുതി ഉണ്ടാക്കുന്ന തത്വം, അത് മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുള്ളൂ. അപ്പോൾ മോട്ടോറിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല. ഞാനും ആദ്യമായിട്ടാണ് ഈ ടൈപ്പ് മോട്ടോർ തുറന്നു നോക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം.